നിങ്ങളുടെ ഭാവി മനഃശാസ്ത്രത്തിലൂടെ. നമ്മുടെ ഭാവി എന്താണ്, എങ്ങനെയായിരിക്കും, ഇത് ഒരു വലിയ ആകാംക്ഷയാണ് എല്ലാ വ്യക്തികളിലും ഉണർത്തുന്നത്. നമ്മുടെ ഭാവിയെക്കുറിച്ച് അറിയുവാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പല സിദ്ധന്മാരുടെയും അടുക്കൽ നമ്മൾ പോകുന്നത്. പല ആളുകളും ഭാവിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് സിദ്ധന്മാരെ സമീപിക്കാറുണ്ട്. അവർ ചില കൺകെട്ട് കളികളിലൂടെ അവരുടെ അടുക്കലെത്തുന്ന ആളുകളോട് അവരുടെ ഭാവിയെക്കുറിച്ച് പറയാറുണ്ട്. അവരുടെ അടുക്കലെത്തുന്ന ആളുകളെ അത്യാവശ്യം ഒന്ന് വിശ്വസിപ്പിക്കണമല്ലോ, അതിനാണ് അവർ ചില കളികളൊക്കെ നടത്തുന്നത്. അവരുടെ ആ കളികളും വാചാലതയോടെയുള്ള അവരുടെ സംസാരവും കേൾക്കുമ്പോൾ അവരുടെ അടുക്കലെത്തിച്ചേരുന്ന ആളുകൾ അത് നേരാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഭാവിയാണല്ലോ, വരാൻ പോകുന്ന കാര്യമാണ്, ചിലപ്പോൾ ഉടനെ ആയിരിക്കില്ല, കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും വരിക സംഭവിക്കുക. അവിടെ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നേക്കാം, ആളുകൾ അതിൻ്റെ പ്രാധാന്യം മറന്നുപോയിരിക്കും. ഇനി പ്രവചിച്ച് കിട്ടിയതുപോലെ തന്നെ സംഭവിച്ചില്ല എങ്കിലോ, അത് ആരോടും പറയാറില്ല, അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. നമുക്കറിയാം പല ആളുകളുടെയും ഭാവി എഴുതി കുറിച്ച് കൊടുക്കുന്ന ചില സിദ്ധന്മാരുണ്ട്. രസകരമായി പറഞ്ഞാല് ഇങ്ങനെ തൻ്റെ അടുക്കൽ എത്തിച്ചേർന്ന എല്ലാവരുടെയും ഭാവി കുറിച്ചു കൊടുക്കുന്ന, എഴുതി കൊടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾക്ക് ഏക മകളാണുള്ളത്, ഒറ്റ മകൾ മാത്രം. ഒരു 20 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി ഒരു കാമുകന് ഒരുമിച്ച് ഒളിച്ചോടിപ്പോയി. ഇതേക്കുറിച്ച് സരസമായി പറഞ്ഞു, മറ്റുള്ളവരുടെ എല്ലാം ഭാവി പ്രവചിച്ചിരുന്ന ഇയാൾ സ്വന്തം മകളുടെ ഭാവിയെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല എന്ന്, അല്ലെങ്കിൽ അത് കുറിച്ചു വെക്കാൻ സാധിച്ചില്ല എന്ന്. എന്തു ആയിക്കോട്ടെ, അതിലേക്കല്ല ഞാൻ കടക്കുന്നത്. ഞാനിവിടെ പറയുന്ന മനഃശാസ്ത്രത്തിനൊരു സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. മനസ്സിന് മുമ്പോട്ട് സഞ്ചരിക്കാൻ സാധിക്കും, മനസ്സിന് പുറകോട്ട് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ മനസ്സിനെ മുമ്പോട്ട് സഞ്ചരിക്കുവാനും സാധിക്കും. മനസ്സിനെ മുമ്പോട്ട് സഞ്ചരിക്കാൻ സാധിക്കുമെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സ് പ്രവചിക്കും, പറയും. മനസ്സിനങ്ങനെ പറയാൻ കഴിയും, ഭാവിയിൽ ഇനിയെ കാര്യങ്ങൾ സംഭവിക്കും, ഇനിയെന്നതൊക്കെയാണ് കാണുന്നത്, വരുന്നത്, സംഭവിക്കുന്നത് എന്നൊക്കെ പറയും. ഭാവി എന്താണ്, ഒരു ബിസിനസ് ആണെങ്കിൽ അത് തകരുമോ, ഒരു കല്യാണം നടത്തുമ്പോൾ ആ വിവാഹം അത് വിജയിക്കുമോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മുൻകൂട്ടി പറയുവാനായിട്ട് സാധിക്കും. ഭാവിയിൽ സംഭവിക്കുന്ന എന്തും തൻ്റെ പേഷ്യൻറ്റിലൂടെ തൻ്റെ ക്ലയൻറ്റിലൂടെ ഒരു സൈക്കോളജിസ്റ്റിന് കണ്ടെത്താൻ സാധിക്കും. ഏജ് റിഗ്രഷൻ ഉള്ളതുപോലെ തന്നെ ഏജ് പ്രോഗ്രഷനും ആകാം. അനവധി കേസസ് ഇതുപോലെ ഞാൻ ക്ലിനിക്കിൽ എടുത്തു നോക്കിയിട്ടുണ്ട്. 100% കറക്റ്റാണ് എന്ന് പറയുന്നില്ല, പക്ഷേ അതിൽ പലതും സത്യമായി സംഭവിക്കുന്നത് അറിയാൻ സാധിക്കുന്നു. പല കാര്യങ്ങളും ഇവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ, കോൺഷ്യസ് ലെവലിൽ അറിഞ്ഞുകൂടാത്ത അനവധി കാര്യങ്ങൾ ഇവർക്ക് തങ്ങളുടെ മനസ്സിനെ മുമ്പോട്ട് നയിച്ചിട്ട് മുൻകൂട്ടി കണ്ടെത്തുവാനും പറയുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇത് ഏറെ അധ്വാനം ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ്, സമയം ആവശ്യമുണ്ട്. ഏതാണ്ട് 1.5 മണിക്കൂറിന് മുകളിൽ സമയം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വരാം. ഇത് മനഃശാസ്ത്രത്തിലൂടെ ഇത് സാധിക്കും എന്ന് ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയാൻ ശ്രമിക്കുകയാണ്. മനഃശാസ്ത്രത്തിന് ഇത്തരം അനിതര സാധാരണമായ കഴിവുകളുണ്ട്, മനസ്സിന് അനന്ത സാധ്യതകളുണ്ട്. ഈ സാധ്യതകളെ കുറിച്ച് നമ്മൾക്ക് അവബോധമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സൈക്കോളജിസ്റ്റ് ഇത്തരം കാര്യങ്ങൾ കരുതലാ മലകം പോലെ കൈയാളുന്നവരാണ്, അവർക്കതിന് സാധിക്കും. ഈ ഒരു കഴിവ് പലപ്പോഴും പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ പല കാര്യങ്ങളും നമ്മൾക്ക് സക്സസ് ആയി തീരുമോ പരാജയപ്പെടുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും അത്തരം
കാര്യങ്ങൾക്ക് സ്റ്റെപ്പ് വയ്ക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇത് ശാസ്ത്രീയമാണ്, മനസ്സിൻ്റെ പ്രക്രിയയാണ്, മനസ്സിൻ്റെ സഞ്ചാരമാണ്. മനസ്സിൻ്റെ ആ സഞ്ചാരഗതികളിലൂടെ വ്യക്തികളെ കൊണ്ടുപോകുവാനായിട്ട് നയിക്കുവാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റിന് സാധിക്കുന്നതാണ്.